ദല്ലാൽ നന്ദകുമാർ കേരളത്തിൽ ഞെട്ടിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ 1,000,000 രൂപ മേടിച്ചു ബാങ്ക് വഴി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ന്യൂഡൽഹി ബ്രാഞ്ചിൽ ശോഭന എന്ന പേരിൽ പണമടച്ചതിൻ്റെ ചെലാൻ ഹാജരാക്കിയിട്ടാണ് നന്ദകുമാറിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ. ആൻ്റോ ആൻ്റണിയുടെ എതിരെ മത്സരിക്കുന്ന അനിൽ ആൻ്റണിയുടെ പേരിലും ഇതേ ആരോപണമുണ്ട്. 25,000,000 രൂപ കൊടുത്തു, പക്ഷേ അത് തിരിച്ചു തന്നു. ഇതെങ്ങനെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നത്? തെരഞ്ഞെടുപ്പിനെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുപോലത്തെ ഇഷ്യൂസൊക്കെ പൊങ്ങി വരുമെന്ന് എല്ലാവർക്കും അറിയാം. നന്ദകുമാർ ഇത്രയും കാലമായിട്ട് എവിടെയായിരുന്നു? ഇപ്പം എന്താ പെട്ടെന്ന് അങ്ങനെക്ക് കാശ് തരാനുണ്ട്, കിട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓർമ്മ വരാൻ കാര്യം. അതൊരു ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പുള്ളി പറയും എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, ആരുമായിട്ടും ഒന്നുമില്ല. ബട്ട് ഈ സാധനം പൊളിറ്റിക്കൽ പാർട്ടീസ് ഗൗരവമായിട്ട് എടുക്കാത്തത് എന്താണ്? കഴിഞ്ഞ തവണ ഈ ആരോപണം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു CPM ചാടി വീഴും. കാരണം പ്രതിസ്ഥാനത്ത് അങ്ങനെ നിർത്തിയിരിക്കുന്നത് ഇയാളെയാണ്, അനിൽ ആൻ്റണിയാണ്. ഫലത്തിൽ AK ആൻ്റണിയാണ്, സാക്ഷി PJ കുര്യനാണ്. വീണ്ടും കോൺഗ്രസിനെയും BJP ആക്രമിക്കാൻ കിട്ടിയ വലിയൊരു അവസരമായിരുന്നു CPMന്. പക്ഷേ CPM അത് ഉപയോഗിച്ചില്ല. കോൺഗ്രസ് ഒന്നും പറയാൻ പോയില്ല. CPM ആണ് അത് ഉപയോഗിക്കേണ്ടിയിരുന്നത്. ആ അതെ, ആ ആകാശം കഴിഞ്ഞ് വീണു എന്നൊക്കെ പറഞ്ഞു. CPM ഉപയോഗിച്ചില്ല. രണ്ട് ദിവസം കഴിഞ്ഞ് വായിൽ കോലിട്ടളക്കി കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞു TG നന്ദകുമാർ പറയുന്നത് മുഴുവൻ വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷെ പറഞ്ഞത് TG നന്ദകുമാർ ആയതുകൊണ്ട് ചിലതൊക്കെ വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചിരിച്ചിരിച്ചിട്ട് പോയി. കാരണം മൊത്തം ഒരു ഒരു അങ്ങും എങ്ങും എത്താത്ത ഒരു ഏർപ്പാടാണിത്. എന്തുകൊണ്ട് ഈ സമയത്ത് ഇത് റേസ് ചെയ്തു? എന്തുകൊണ്ട് ശോഭനയായി? ഇതൊരു ഒരു പ്രശ്നമാണല്ല. ഇപ്പോൾ ശോഭന അന്നത്തെ ബാങ്കിലെ പേര് ശോഭന സുരേന്ദ്രൻ എന്നായിരുന്നു, അതിന് ഞാനെന്ത് ചെയ്യാനാണ് എന്നൊക്കെയാണ് TG നന്ദകുമാറിൻ്റെ വാദം. ഇതൊക്കെ പറയുമ്പോഴും പ്രഥമ ദൃഷ്ടി അതിലൊരു സംശയം വരും. ഇപ്പോൾ മോഹൻദാസ് എന്നുള്ളതിന് പകരം മോഹൻലാൽ എന്നുള്ള പേരിൽ ഒരാളെനിക്ക് കാശ് തന്നു എന്ന് അവകാശപ്പെടുക. ഇതെന്താ ഇങ്ങനെ, ഇത് മോഹൻലാലാണല്ലോ. അതേ, അയാളുടെ പേര് അന്ന് മോഹൻലാൽ എന്നായിരുന്നു, പിന്നീട് അയാൾ മാറ്റിയതാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മനുഷ്യനാണ് ഞാൻ കാശ് കൊടുത്തത്. അന്ന് അങ്ങേരുടെ അക്കൗണ്ടിൽ പേര് മോഹൻലാൽ എന്നാണ്. ഇത് പറഞ്ഞാൽ ഒരുപക്ഷെ സത്യമാകാം, നുണയുമാകാം. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുഞ്ചത്ത് കൊണ്ടുവന്ന് ഇതൊക്കെ ഈ ഫോട്ടോ അത് ഇതൊക്കെ കാണിക്കുമ്പോൾ ഗൗരവമായിട്ട് എടുക്കാൻ ആൾക്കാർ മടിക്കും. എന്തും പറയാവുന്ന ഒരു സാഹചര്യമാണല്ല തെരഞ്ഞെടുപ്പ്. അപ്പോൾ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. അല്ല, മാത്രമല്ല TG നന്ദകുമാറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഉമ്മൻചാണ്ടിയെ പറ്റിയുള്ള കത്ത്, അത് ഇത് എന്തെല്ലാം പുലിവാലുകൾ, ഡാറ്റാ സെൻറ്റർ, ഇത് അങ്ങനെയാണല്ലോ ഇദ്ദേഹത്തിന് ദല്ലാൾ നന്ദകുമാർ. ഈ എപ്പോഴും ഇതുപോലത്തെ കുറേ പ്രശ്നങ്ങൾ പുള്ളി പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള സമയത്ത് കൊണ്ടുവന്ന് എഴുന്നള്ളിക്കാറുണ്ട്. പിന്നെ അതേപ്പറ്റി ഒന്നും കേൾക്കാറുമില്ല. അതങ്ങ് ഷൂവായിട്ട് മുമ്പ് സരിതയായിരുന്നു ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ മനുഷ്യനെ ഗൗരവമായിട്ട് ആൾക്കാർ എടുക്കാത്തതെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഗൗരവമായിട്ട് എടുത്തിരുന്നു. ഒരു നമ്മൾ തമ്മിലുള്ള ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, ABC തന്നെയാണ് ഞാൻ പറഞ്ഞത്, നന്ദകുമാറാണ് കേരള രാഷ്ട്രീയത്തിൽ നിയന്ത്രിക്കുന്ന മനുഷ്യൻ. നമ്മളങ്ങനെ തന്നെയാണ് സ്റ്റോറി പോയത്. നിങ്ങളൊരു പബ്ലിക് ഫിഗറായിട്ട് വരണം, കാരണം നിങ്ങളെപ്പറ്റി ആരും ഒന്നും മിണ്ടുന്നില്ല. ഇത്ര സീരിയസ് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ആരും ഒരക്ഷരം മിണ്ടുന്നില്ല. അതിനർത്ഥം യു ആർ സംതിങ്. ഞാനാണിത് പറയുന്നതെങ്കിൽ പത്രക്കാർ അപ്പോൾ ആ സെക്കൻഡിൽ എണീറ്റ് പോകും, ഈ കിളവിനെ പ്രാന്തായി കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകും. പക്ഷേ നന്ദകുമാറിന് മുമ്പിൽ നിന്ന് അവർ പോകുന്നുമില്ല. അപ്പോൾ നന്ദകുമാറിന് എവിടെയൊക്കെയോ കണക്ഷൻസ് ഉണ്ട്, ഇല്ലാതില്ല. അപ്പോൾ പൊതുവിൽ ഒരു പുകമറ സൃഷ്ടിക്കാനല്ലാതെ നന്ദകുമാറിന് സാധിക്കുന്നില്ല. അദ്ദേഹം തെളിവുകൾ എന്നൊക്കെ പറയുന്നത് ഫോട്ടോസാണ്. ഫോട്ടോസൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കാമെന്ന് ഇപ്പോൾ നാട്ടുകാർക്ക് ഫോട്ടോ സ്റ്റാറ്റു. ഇപ്പം ഇദ്ദേഹം കാണിക്കുന്ന ഫോട്ടോ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ടാവാം, പക്ഷേ ശരിയാവാതിരിക്കാനാണ് സാധ്യത എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു പുകമറ സൃഷ്ടിക്കുക എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞ ഒരു റീച്ച് നന്ദകുമാറിൻ്റെ ആരോപണങ്ങൾക്കില്ല. ടിജി, എൻ്റെ ഒരു സംശയം, ശോഭ സുരേന്ദ്രൻ 1,000,000 രൂപ വാങ്ങിയെന്ന് പറയുന്നു, ചാനലിൽ അങ്ങനെയാണ് പോകുന്നത്. പെട്ടെന്ന് ഓർക്കും നമ്മൾ 1,000,000 രൂപ കൈക്കൂലിയാണെന്ന്. ഇപ്പോൾ എന്തെങ്കിലും സാധിച്ചു കൊടുക്കാൻ വേണ്ടി BJPയുടെ സംസ്ഥാനത്തെ തലയെടുപ്പുള്ള നേതാവായ ശോഭ 1,000,000 വാങ്ങി എന്നാണ് ആൾ ധരിക്കുക. പക്ഷെ അതങ്ങനെ അല്ലല്ലോ സംഭവം. സ്ഥലം വാങ്ങാനായിട്ട് കൊടുത്ത അഡ്വാൻസാണ്. ശോഭയുടെ സ്ഥലം നന്ദകുമാർ വാങ്ങാൻ വേണ്ടി
അതിപ്പോൾ എല്ലാ മനുഷ്യരും സ്ഥലം തെറ്റും ഇങ്ങനെ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ വേണ്ടാന്ന് വയ്ക്കുമ്പോൾ അഡ്വാൻസ് തിരിച്ചു കൊടുക്കണ്ടേ? ആ അഡ്വാൻസ് തിരിച്ച് കിട്ടിയില്ല. ഇങ്ങനെ വെറുതെ മുനിസിപ്പൽ കോടതിയിൽ ചെറിയൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 4 ദിവസത്തിനകം ഇങ്ങൾക്ക് 40 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ മുനിസിപ്പൽ കോടതി പറയും. ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ അഡ്വാൻസ് മേടിച്ച് കാണും, ആ പൈസ ചിലവായി കാണും, കൊടുക്കാൻ പറ്റില്ല എന്ന് വരും. അതൊക്കെ ഈ പത്രസമ്മേളനം നടത്തി നാട്ടുകാരോട് പറയുന്നത് എന്തിനാ? അല്ല, ഞാനിത് ആ രീതിയിൽ ഇത് കേൾക്കുന്നവർ വിചാരിക്കുന്നത് എന്താ, ശോഭാ സുരേന്ദ്രനെ വെള്ളപൂശാനായിട്ട് ബുദ്ധിമുട്ടും. ഈ വെള്ളപൂശാൻ ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഇദ്ദേഹത്തിന് നിസ്സാരമായിട്ട് ചെയ്യാവുന്നൊരു കാര്യം. ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു തവണയെങ്കിലും ഞാൻ ശോഭയെ വിളിച്ചു എന്ന് പറയുന്നുണ്ട്. ഇല്ല, ശോഭയുടെ കൂടെയുള്ളവരെ വിളിച്ചു, അപ്പം തിരഞ്ഞെടുപ്പ് വരട്ടെ തരാമെന്ന്. ഇങ്ങനെയൊക്കെ ശോഭയെ വിളിക്കാൻ എന്താ കുഴപ്പം? ശോഭയാണ് ഇങ്ങനെ വിളിച്ചിട്ട് ഈ സ്ഥലം വിൽക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞതും ചെയ്തു. എല്ലാം ശോഭയാണെന്ന് പുള്ളി പറയുകയും ചെയ്യുന്നു. പൈസ തിരിച്ചു കിട്ടാൻ നേരത്ത് പുള്ളി ശോഭയൊഴിച്ച് ബാക്കി എല്ലാവരെയും വിളിക്കുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? വളരെ എളുപ്പത്തിൽ തിരിച്ചു കിട്ടാൻ ഇത്തരം അഡ്വാൻസുകൾ സംഗതികളൊക്കെ ഉണ്ടല്ലോ. മുനിസിപ്പൽ കോടതിയിൽ വളരെ വേഗം തീരുന്ന കേസുകളാണ്. അതെ, ഒറ്റാഴ്ച കൊണ്ട് ഈ പൈസ തിരിച്ചു കൊടുക്കാൻ പറയും മുനിസിപ്പൽ. കൊടുത്തില്ലെങ്കിൽ അത് പ്രശ്നമാകും, ജപ്തിയിലേക്ക് ഇതിലേക്ക് പോകും. ഇപ്പോൾ നന്ദകുമാറിന് വേണ്ടത് കാശല്ല, കാശല്ല, അദ്ദേഹം ഈ ക്രിട്ടിക്കൽ മൊമെൻറ്റിൽ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ കാശ് ഇത് യഥാർത്ഥത്തിൽ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചെടുക്കാനുള്ള സാമർഥ്യവും നന്ദകുമാറിനുണ്ട്. അപ്പോൾ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിക്റ്റിം കളിക്കുന്നത് ഒരു പ്രശസ്തി കിട്ടാനും ഒക്കെ ആയിട്ടാണ്. വേണ്ടി മാത്രമല്ല, ശോഭ ഇപ്പോൾ ആലപ്പുഴയിൽ നല്ല തോതിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്, കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഡാമേജ് ചെയ്യാനുള്ള ഒരു അജണ്ട ഇതിന് പിന്നിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രത്യേകിച്ച് ശോഭ ഒരു സ്ത്രീ ആയതുകൊണ്ട് അകത്തുനിന്നും പുറത്തുനിന്നും അവർ ആക്രമിക്കപ്പെടും. അത് ഒരു സ്ത്രീകളുടെ ഒരു ഗതികേടാണ്, പൊതുരംഗത്തിറങ്ങുന്ന സ്ത്രീകളുടെ, പ്രത്യേകിച്ചും കേരളത്തിൽ വലിയൊരു ഗതികേട് ഇതുപോലത്തെ ആരോപണങ്ങളാണ്. അത് അവരുടെ പാർട്ടിക്കുള്ളിലും വിഴുങ്ങുന്നവരും വിശ്വസിക്കുന്നവരും ഉണ്ടാകും, പുറത്തുള്ളവരും ഉണ്ടാകും. ഇത് മനഃപൂർവ്വം ഉണ്ടാക്കി വിടുന്ന ആൾക്കാരും ഉണ്ടാകും. ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കുക, കുറച്ചോട്ട് പോരുന്നെങ്കിൽ പോരട്ടെ, വിശ്വസിച്ച ഈ കണ്ണുപൊട്ടൻ്റെ മാവേലേർ എന്ന് പറയുമല്ല, ഉണ്ടാക്കൊണ്ടു അത് പോയി പത്തോട്ട് മാറട്ടെ. ജനങ്ങൾ അത്ര വലിയ മഠയന്മാരൊന്നുമില്ല, അവർക്ക് മഠയന്മാരല്ല എന്ന് മാത്രമല്ല, ഇത് ശോഭാ സുരേന്ദ്രന് അനുകൂലമായിട്ട് ഒരു തരംഗമുണ്ടാക്കും ഇത്തരം ആക്രമണം. 10 ലക്ഷം രൂപ ഇന്നത്തെ കാലത്ത് പൊളിറ്റിക്കൽ സർക്കിളിൽ വലിയ തുകയൊന്നുമല്ല. എനിക്കും സുനിലിനും ഒക്കെ വലിയ തുകയാണ്. 10 ലക്ഷം രൂപ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ അട്ടിയിട്ട് വെച്ചില്ല, കണ്ടിട്ടില്ല, ദരിദ്രവാസിയാണ്. പക്ഷേ പൊളിറ്റിക്കൽ സർക്കിളിൽ 10 ലക്ഷം രൂപ വലിയ ഒന്നും കാര്യമല്ല, മീഡിയ സർക്കിളിലും വലിയ കാര്യമൊന്നുമല്ല. സി എം ആറിൽ മീഡിയയ്ക്ക് കൊടുത്തിരിക്കുന്നത് 19 കോടിയോ മറ്റോ ആണ്, അതിൽ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ എന്ത്? അപ്പോൾ 10 ലക്ഷം വലിയൊരു സംഖ്യയല്ല ഇന്നത്തെ കാലത്ത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ശമ്പളവും സംഗതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം നോക്കിക്കഴിഞ്ഞാൽ, ശരാശരിയിൽ താഴെ ജോലി ചെയ്യുന്ന തസ്തികയിലുള്ളൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ശരാശരി ശമ്പളമാണ് 1 ലക്ഷം രൂപ. അതെ, 10 മാസത്തെ ശമ്പളം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വലിയൊരു തുകയൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഈ നിസ്സാര തുകയ്ക്ക് വേണ്ടി ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് സംശയം തോന്നും, ഈ സ്ത്രീയെ ഉപദ്രവിക്കാനുള്ള ഏർപ്പാടാണ്. വാസ്തവത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നോക്കും, BJP മറ്റൊരു സ്ഥാനാർത്ഥിയെപ്പറ്റി ഒന്നും പറയുന്നില്ല, ആരും പറയുന്നില്ല. എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു? അവർ സ്ത്രീയായതുകൊണ്ടാണ്. ക്ലിയർ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇടുക്കിയും കൂടെ ചേർത്തുള്ള തിരുവിതാംകൂറിൽ 2 പേരാണ് വനിതാ സ്ഥാനാർത്ഥികളുള്ളത്, സംഗീത വിശ്വനാഥനും ശോഭാ സുരേന്ദ്രൻ. അതിൽ ഒരു ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ നടത്തുന്നത് ആരാ? സംസാരത്തിൽ, പെരുമാറ്റത്തിലൊക്കെ അഗ്രസീവായിട്ട് ആരെയും വെല്ലുവിളിച്ച്, ആരെയും കൂസാതെ ഝാൻസി റാണിയെ പോലെ മുന്നോട്ട് പോകുന്നത് ആരാ? ശോഭയാണ്. സോ ശോഭ ഈസ് ബീങ് ടാർഗറ്റഡ്. കാരണം ശോഭ ആലപ്പുഴയിൽ ജയിക്കുമോ എന്നുള്ള സംശയം വന്നു കഴിഞ്ഞു, ഭയം വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തായതും ശോഭയ്ക്കെതിരെ ഉപയോഗിക്കും. ഇത് മിക്കവാറും AM ആരിഫ് ഇതിന് വളം വെച്ച് കൊടുക്കും. KC വേണുഗോപാൽ 110 വേറെ പ്രശ്നങ്ങൾ കിടക്കുന്നതുകൊണ്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. മാത്രമല്ല, KC വേണുഗോപാലിനെ പ്രതിരോധത്തിലാക്കുന്ന ആരോപണങ്ങൾ ശോഭ തന്നെ നേരിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. നന്ദകുമാർ വഴി ശോഭയ്ക്കൊരു നന്ദകുമാറൊന്നുമില്ല ഈ ആരോപണങ്ങൾ. അവർക്ക് നേരെ അവർ തന്നെ അങ്ങോട്ട് ആരോപണം ഉന്നയിക്കുക ചെയ്യുന്നു. അവർ തന്നെ പ്രസംഗിക്കും, പറയാനുള്ളത് അവർ തന്നെ പറയും, കേൾക്കാനുള്ളത് അവർ തന്നെ കേൾക്കും, അതിൻ്റെ മറുപടിയും അവർ തന്നെ പറയും. വേറൊരാളിനെ കൊണ്ട് ചെയ്യുക
അവിടെ ഒരു അമിട്ട് പൊട്ടിച്ചിട്ട് ഇവിടെ മാറി നിന്നിരിക്കുക. ഈ ഏർപ്പാട് പൊളിറ്റിക്സിൽ പൊതുവേ സ്ത്രീകൾക്കറിയില്ല, ശോഭയ്ക്ക് ഒട്ടും അറിയില്ല. അതുകൊണ്ട് ശോഭ നേരെ പോകുന്നുള്ള രീതിയിൽ നിൽക്കുന്നു പൊളിറ്റിക്സ്. പിന്നെ ഈ കളക്കളിയുടെ ബെനിഫിഷ്യറി ആരാ? ആരിഫാണ്. ആരിഫ് വല്ലാത്ത പ്രശ്നത്തിലാണ് ആലപ്പുഴയിൽ. ആരിഫിൻ്റെ ഒരേ ഒരു അജണ്ട ഈ സി എ വെച്ചിട്ട് മുസ്ലിങ്ങളെ നാടുകടത്തും, മുസ്ലിങ്ങളെ നാടുകടത്തും, ഇങ്ങനെ മുസ്ലിം ഏരിയയിൽ മാത്രം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് സി പി എം ആലപ്പുഴ ജില്ലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കായംകുളത്ത് പ്രസംഗിക്കും, ആലപ്പുഴ വെള്ളക്കണങ്ങൾ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും സി എ പറ്റി പറഞ്ഞിട്ട്. നിങ്ങളെ പുറത്താക്കും, നിങ്ങളെ പുറത്താക്കും എന്ന് പറഞ്ഞു. ആ ഒരു കൺഫ്യൂഷനാണ് മുസ്ലിങ്ങൾ സൃഷ്ടിച്ചിട്ട് അവരുടെ വോട്ട് കൂടെ കൊണ്ടുവരിക. ഇതാണ് ആരിഫിൻ്റെ ഒറിജിനൽ സി പി എം വോട്ടുകൾ നല്ലൊരു ശതമാനം ശോഭയുടെ ഭാഗത്തേക്ക് പോകും. ആലപ്പുഴ സി പി എം എന്ന് പറയുന്നത് പഴയ സി പി എമ്മിൻ്റെ ഒരു അസ്ഥിപഞ്ജരം പോലും അല്ല. ഇപ്പോൾ ആ അച്ചടക്കം സംഗതിയൊക്കെ പോയി. അത് ഗൗരിയമ്മയുടെ കാലത്ത് പോയതാണ്, ഇപ്പോൾ പോയതൊന്നുമല്ല. പാർട്ടി രണ്ടോ മൂന്നോ ഗ്രൂപ്പുകളാണ് ആലപ്പുഴയിൽ. അത് എല്ലാം പത്രങ്ങളിൽ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നു. എത്ര ഇല്ലാന്ന് അഭിനയിച്ചു കഴിഞ്ഞാലും ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. ആരിഫിനെ ചൊല്ലിയുള്ള വിമർശനം പാർട്ടിക്കുള്ളിലുണ്ട്, സലാമിനെ ചൊല്ലി വിമർശനമുണ്ട്, സജി ചെറിയാൻ്റെ ഇടപെടലുകളിൽ വിമർശനമുണ്ട്. സജി ചെറിയാൻ ഇടയ്ക്ക് ജില്ലാ സെക്രട്ടറിയൊക്കെ ആയതാണല്ല. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പം അതിന് മറവരുന്നതായിട്ട് അവർ കണ്ട ഒരു ഒറ്റമൂലിയാണ്, മറ്റൊന്നും ഫലിച്ചില്ലെങ്കിൽ കാളൻ നെല്ലായി എന്ന് പറഞ്ഞ പോലെ കാളൻ നെല്ലായി ഇറക്കിയുള്ള പ്രകടനമാണ് ഇത്. അറിയാനുള്ളത് നെല്ലാൾ നന്ദകുമാർ ആരുടെ നെല്ലാളാണ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഒരുപക്ഷെ എല്ലാവരുടെയും ആയിരിക്കാം. ആ വിലയിരുത്തലിൽ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. നന്ദകുമാർ ആർക്ക് വേണ്ടിയിട്ടും ഈ അഡ്ജസ്റ്റ്മെൻസിന് തയ്യാറാകുന്ന ഒരു മനുഷ്യനാണ്. അതിനുള്ള എന്തൊക്കെയോ ഹോൾഡ് പണ്ടുകാലം മുതൽ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും അതൊരു നല്ല റെപ്യൂട്ടേഷനല്ല ആ മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നത്. ആത്യന്തികമായിട്ട് ആ വ്യക്തിയുടെ സമ്പൂർണമായിട്ട് വിശ്വാസ്യത തകരും. അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തെ പറ്റി ഒരു മതിപ്പില്ലായ്മ വരും. ആത്മനിന്ദ എന്ന് പറയുമല്ലോ. ഏതായാലും ഒരു സ്ത്രീയെ സ്ഥാനാർത്ഥിയായി എന്നതിൻ്റെ പേരിൽ ഇത്ര നീചമായി ആക്രമിക്കാൻ, ഒരു സാമ്പത്തിക ആരോപണം തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ കൊണ്ടുവരും, തെരഞ്ഞെടുപ്പിൻ്റെ തലേ മണിക്കൂറുകളിൽ കൊണ്ടുവരുന്നത് വളരെ നിർഭാഗ്യകരമാണ്. ഇല്ല, അതിൽ നിർഭാഗ്യമൊന്നുമില്ല. അത് എത്രയോ കാലമായിട്ട് തുടരുന്ന ഒരു പ്രക്രിയയാണ്. സ്ത്രീക്ക് മാത്രമല്ല, പുരുഷന്മാരും ഒക്കെ ഉണ്ട്. പുരുഷന്മാർ വല്ലാതെ മാന്യന്മാരായിട്ട് നടക്കുന്നവരെ ഇതുപോലത്തെ ഒരു സ്ത്രീയെ ചേർത്ത് കഥയുണ്ടാക്കി ഒരു സ്ത്രീ വന്ന് മൈക്കിന് മുമ്പിലിരുന്ന് കരഞ്ഞാൽ മതിയല്ലോ. അതെ അതെ. സാക്ഷി വേണ്ട, ഒന്നും വേണ്ട. ഈ കാര്യത്തിന് സാക്ഷിയും വേണ്ടല്ലോ. ഒരു സ്ത്രീ പറയുകയാണ് ഈ മനുഷ്യൻ എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു ഒരു പുരുഷൻ്റെ കഥ. അപ്പം അങ്ങനെ ചെയ്ത ഒരുപാട് സംഭവങ്ങളുമുണ്ട്. അപ്പോൾ അത് സ്ത്രീ പുരുഷന്മാർക്ക് അത് നേരിടേണ്ടി വരാറുണ്ട്. പക്ഷേ അവരുടെ ഒരു പ്രശ്നം ഒരു 10-24 മണിക്കൂർ കഴിയുമ്പോൾ അവരിത് ഓവർകം ചെയ്യും. ഇവർക്കത് ചെയ്യാൻ സാധ്യമല്ല. കാരണം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട്, മറ്റ് ബന്ധുക്കളും സംഗതിയൊക്കെ ഉണ്ട്. അവരോടൊക്കെ സമാധാനം പറയേണ്ടി വരും. എന്താ നിന്നെപ്പറ്റി അയാൾ ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം? ഒന്നുമില്ലാതെ നമ്മുടെ ഒരു ന്യായമുണ്ടല്ലോ, തീയില്ലാതെ പുകയുണ്ടാവില്ല. കഴിയും. അപ്പോൾ ഒന്നുമില്ലാതെ നന്ദകുമാർ വെറുതെ എന്ന് പറയുക, അല്ലാതെ ശോഭന എന്നയാൾ ആയിക്കോട്ടെ, പക്ഷേ അത് നിൻ്റെ പേരാവേണ്ട കാര്യം എന്താ? എത്രയോ ശോഭനമാരും ശോഭമാരും വേറെ കിടക്കുന്നു. അല്ല, അപ്പോഴും ഇത് പണം വാങ്ങിയതൊന്നുമില്ല, വസ്തു വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ ശോഭാ സുരേന്ദ്രൻ? അതെ, ഇതിങ്ങനെ എക്സ്പ്ലെയിൻ. ചിറ്റപ്പൻ വിളിച്ചു, അങ്ങേരോട് പറഞ്ഞു. ചിറ്റമ്മ രഹസ്യമായിട്ട് വീണ്ടും വിളിക്കും. ചിറ്റപ്പനോട് നീ പറഞ്ഞത് ഞാൻ അറിഞ്ഞു, പക്ഷേ എന്നാലും ഞാനെന്ന് അന്വേഷിക്കണമല്ലോ. അവർ വിളിക്കും, പിന്നെ വകയിലൊരു അമ്മാവൻ വിളിക്കും, വേറൊരാൾ പറയും ഞാൻ അന്നേ നിന്നോട് പറഞ്ഞല്ലേ ഈ രാഷ്ട്രീയം സ്ഥാനാർത്ഥി ഇതൊന്നും നമുക്ക് പറ്റിയതല്ല മോളെ, എന്തിനാ നീ ഇതിലൊക്കെ പോയി തരാം? ഞാൻ പറഞ്ഞത് നീ കേട്ടിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് വല്ല കുഴപ്പമുണ്ടാകുമായിരുന്നോ? സുഖമായിട്ട് കഴിയാമായിരുന്നില്ലേ? ഇത് അടുത്ത ആൾ ഇങ്ങനെ ഓരോരുത്തർ അവരുടെ ഭർത്താവ് തന്നെ പറയും, എന്ത് പണ്ടാണ് ഞാൻ ഇട്ട്, എവിടെയൊക്കെയാണ് പോയി ചാടിയിട്ട്, എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്? മനുഷ്യന് പുറത്തിറങ്ങാൻ വയ്യാതെയായി. കുട്ടികൾ പറയും, അമ്മ 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 ഒന്ന് തണുക്ക, അമ്മ ഇങ്ങനെ അവരെ ആക്രമിക്കുമ്പോൾ അവർ വെറുതെ ഇരിക്കുമോ? ഇതൊക്കെ കള്ളമാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ നാട്ടുകാർ ഇങ്ങനെ എത്ര പേരോട് സമാധാനം പറയണമെന്നറിയാം? അതെ അതെ, ഒരു സ്ത്രീ എന്നതിൻ്റെ പരിമിതിയാണ്. ആ ഷീ വിൽ ബി അണ്ടർ ട്രമെൻഡസ് പ്രോബ്ലം. ആ കഷ്ടമാണ്, മാഭാവമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ല, ശോഭയെ എങ്ങനെ കഷ്ടപ്പെടുന്നത് ആലപ്പുഴയിലെ ജനങ്ങൾ വോട്ടർമാർ കാണട്ടെ, തിരിച്ചറിഞ്ഞാൽ നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.